നമസ്കാരം. കളമശ്ശേരിയിൽ നടന്ന യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കേരളത്തിലെ ജനത സമാധാനപരമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നാട്ടിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. ഇവയ്ക്കെതിരെ നല്ല ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ദുർബലപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങളെ കാണണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയത് ഡൊമിനിക് മാറ്റൻ തന്നെയെന്ന സ്ഥിരീകരണം വന്നിരുന്നു. രാവിലെ 9:40 സ്ഥലത്തെത്തി ബോംബ് വെച്ച് റിമോട്ട് ഉപയോഗിച്ച് ട്രിഗർ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈലിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഇന്റർനെറ്റ് മുഖേനയാണ് ഇയാൾ IED സ്ഫോടനം പഠിച്ചത്. സ്ഫോടനം നടത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് എറണാകുളം തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ നേരത്തെ കൊടകര പോലീസിൽ കീഴടങ്ങിയിരുന്നു. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ നൽകിയ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പ്രതി ഡൊമിനിക് മാർട്ടിനാണെന്ന് സ്ഥിരീകരിച്ചത്. ഇയാളുടെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയായിരുന്നു. സ്ഫോടനം നടത്തിയത് യഹോവ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണെന്നും 16 വർഷമായി യഹോവ സാക്ഷികളിൽ അംഗമാണെന്നും ഡൊമിനിക് അവകാശപ്പെട്ടിരുന്നു. യഹോവ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണ് സ്ഫോടനം നടത്തിയതെന്ന് അന്വേഷണത്തിലും വ്യക്തമായതായാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം കളമശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനമെങ്ങും അതീവ ജാഗ്രത തുടരുകയാണ്. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും ഷോപ്പിംഗ് മാളുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. ഹെലികോപ്റ്ററിൽ സൈന്യം നിരീക്ഷണ പറക്കലും നടത്തി. ഇടുക്കിയിലെ അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കമ്പമേട്, കുമളി, ബോഡിമേട്, ചിന്നാർ ചെക്ക്പോസ്റ്റുകളിലാണ് പോലീസ് സംഘം പ്രത്യേക പരിശോധനകൾ നടത്തിയത്. അന്യസംസ്ഥാനത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ആളുകളുടെ യാത്രാരേഖകൾ, ഐഡന്റിറ്റി, ഫോൺ നമ്പർ, വണ്ടി നമ്പർ തുടങ്ങിയവയാണ് പരിശോധിച്ച് കുറിച്ചെടുക്കുന്നത്. ഇതിനോടൊപ്പം സമാന്തര പാതകൾ കേന്ദ്രീകരിച്ച് വാഹന പെട്രോളിംഗും നടക്കുന്നു. അതേസമയം കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയത് ഡൊമിനിക് മാർട്ടിൻ തന്നെയെന്ന സ്ഥിരീകരണം വന്ന ശേഷം പരിശോധനയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് സൂചന. ഇയാളുടെ മൊബൈലിൽ നിന്ന് ഇയാൾ ബോംബ് ഘടിപ്പിക്കുന്നതിനെയും പൊട്ടിക്കുന്നതിനെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് സ്ഥിരീകരണമുണ്ടായത്. സ്ഫോടനം നടത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് ഇയാൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കീഴടങ്ങിയ ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇയാൾ തന്നെയാണ് സ്ഫോടനം നടത്തിയത് എന്ന് പോലീസ് പരിശോധിച്ചത്, അത് സ്ഥിരീകരിച്ചത്. ഇയാൾ നൽകിയ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചു. ഡൊമിനിക് മാർട്ടിന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു.